ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും വരുമ്പോൾ തന്നെ ഹൈപ്പർ റിയലിസ്റ്റിക് കേക്ക് ഉണ്ടാക്കാനായിട്ടാണ്. പക്ഷേ ഇന്നൊരു കേക്കല്ല, രണ്ട് കേക്ക് ഉണ്ട്. അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ കേക്ക് നല്ലോണം പൊടിച്ചെടുക്കുക. മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ലെമൺ കേക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ലെമണിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ ലെമൺ യെല്ലോ ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയില്ലാണ്ടായി പോരുത്, കട്ടിയില്ലാണ്ടായി പോകുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഷേപ്പിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം ലെമണിൻ്റെ അതേ ഷേപ്പാക്കി എടുക്കുക. അതിന് ശേഷം ലെമണിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ ഫ്രണ്ടൻ ടൂൾ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഒറിജിനൽ ലെമൺ നോക്കിയാട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉള്ളത് അതുപോലെയൊക്കെ ഞാൻ ഈ ലെമൺ കേക്കിൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശേഷം മുസമ്പിയുടെ തൊലിയുടെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ലെമണിൻ്റെ മുകളിൽ അമർത്തി കൊടുക്കുക. ലെമണിൻ്റെ അതേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ക്ലീൻ ഫിലിം ഇല്ലേ, അതൊരു പീസ് എടുത്തിട്ട് ലെമണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചൂളെടുത്തിട്ട് മെല്ലെ മെല്ലെ കുത്തി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ലെമണിൻ്റെ മുകളിൽ കാണുന്ന അതൊക്കെ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായ കളറുകൾ എടുക്കുക. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ കളേഴ്സാണ് നമുക്ക് മെയിനായിട്ട് ഇതിനാവശ്യം. പിന്നീട് യെല്ലോ ഗ്രീൻ കളർ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഒരുപാട് യെല്ലോയും കുറച്ച് ഗ്രീൻ കളറും ആട്ടോ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈറ്റ് കളറായിട്ട് കിട്ടും. എന്നിട്ട് ഈ കളർ എടുത്തിട്ട് നമ്മൾ ലെമണിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്രീൻ കളർ ലൈറ്റാക്കി എടുക്കുക. എന്നിട്ട് ലെമണിൻ്റെ മുകളിൽ അവിടെ എവിടെയും നല്ല ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഒറിജിനൽ ലെമണിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ശേഷം ബ്രൗൺ കളറും യെല്ലോയും കൂടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നേരത്തെ ഗ്രീൻ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെമണിൻ്റെ ബാക്കിൽ ആ ഞെട്ടുള്ള ഭാഗത്ത് ബ്രൗൺ കളറും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ ലെമൺ കേക്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾക്ക് ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പം ഓറഞ്ച് ഫോണ്ടൻ്റ് ഇതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം ഓറഞ്ചിൻ്റെ ഷേപ്പാക്കിയെടുത്ത ആ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഓറഞ്ചിൻ്റെ ഷേപ്പാക്കിയെടുക്കുക. പിന്നീട് ഫോണ്ടൻ ടൂൾ എടുത്തിട്ട് ഇതുപോലെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം റിയൽ ഓറഞ്ചിൻ്റെ ഫീല് കിട്ടും. അതിനുശേഷം ക്ലീൻ ഫ്ലെയിം എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കുക. അതിനുശേഷം ഓറഞ്ച് യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഗ്രീൻ ബ്രൗൺ കളർ എടുത്തിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് നല്ല ഒപ്പി ഒപ്പി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്കിൻ്റെയും പണി ഏകദേശം പൂർത്തിയായി. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഓറഞ്ച് കേക്ക് ഏതാണ്, ലെമൺ കേക്ക് ഏതാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്താലോ. അപ്പോൾ എല്ലാവരെയും ഒന്ന് കൺഫ്യൂഷൻ ആക്കാനാണ് കേട്ടോ ഞാൻ ഇത്രയും ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ നമ്മുടെ ലെമൺ കേക്കും ഓറഞ്ച് കേക്കും വെച്ചത്. അപ്പോൾ ഞാൻ നമ്മുടെ ഓറഞ്ച് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചത് തന്നെയാണോ ഞാൻ കട്ട് ചെയ്ത ഓറഞ്ച് കേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതാണോ വിചാരിച്ചിരുന്നത്, ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ എത്രത്തോളം റിയൽ ആയിട്ടുണ്ട് എന്നുള്ളതും ഒന്ന് പറയുക കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് ലെമൺ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ലെമൺ കേക്കിൻ്റെ കാര്യം ഒന്ന് പറയണം കേട്ടോ, നിങ്ങൾ വിചാരിച്ചത് തന്നെയാണോ ഞാൻ കട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എത്രത്തോളം എൻ്റെ ഈ ഓറഞ്ച് കേക്കും ലെമൺ കേക്കും പെർഫെക്റ്റ് ആയി എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.